നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. അമ്മയിൽ പൊട്ടിത്തെറി, എല്ലാവരും രാജിവെക്കുന്നു. മോഹൻലാലിൻ്റെ രാജിപ്രഖ്യാപനം ഒരു നടുക്കത്തോടെയാണ് കേരളത്തിൻ്റെ കലാലോകം കേട്ടത്. ഇനി അമ്മയെ ആര് നയിക്കും? സിനിമാ ലോകം എങ്ങനെയാകും ഇനി മുന്നോട്ട് നീങ്ങുക എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ശ്രീ മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, ഇത് എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത് എന്ന് ആളുകൾ അതിശയപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു താരവിസ്ഫോടനം എന്ന് വരെ പറയുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരിക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു? നമസ്കാരം സാറ്. നമസ്കാരം. ഇത് കേട്ടത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും. അതായത് ഇപ്പൊ ഇപ്പത്തെ ന്യൂസിൽ കണ്ടതും അവിടുന്ന് പറഞ്ഞതും ഒക്കെ എല്ലാവരും അറിയുന്നുണ്ട്. അപ്പൊ എല്ലാരും ഇപ്പൊ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് അവരെ ഒരു മുൻവിധിയോടുകൂടി എടുത്ത ഒരു തീരുമാനമാണ് എല്ലാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. താരസംഘടന രാജ്യത്തെ അതിന് ഒരു വല്ലാത്തൊരു ഇതുമാണ്. അവർ രാജിവെച്ചത് നന്നായി എന്നുള്ള അഭിപ്രായം. കാരണം ആകെ അത് അവലുംബള്ളം കളിക്കമാതിരിക്കും ഇപ്പോൾ അടുത്ത സ്ഥിതി. സിനിമാ ലോകം, ഇന്നത്തെ സിനിമാ ലോകം എല്ലാവർക്കും വ്യക്തമാണ് ശ്രീ മുഹമ്മദിന്റെ വാക്കുകൾ. രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ ചാത്തന്നൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, ഇത് ഒരു MLA ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് ആരോപണം വരുന്നത്. സിനിമാ ലോകം നാണിച്ച് തലതാഴ്ത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. എല്ലാവർക്കും രാജിയല്ലാതെ മറ്റൊരു പോംവഴിയിൽ, ഇത് ഒളിച്ചോട്ടമാണോ അതോ ധാർമ്മികത മുൻനിർത്തിയുള്ള രാജിയാണോ? തീർച്ചയായും ഒളിച്ചോട്ടമാണ്. ഞാൻ ഇന്നലെ നമ്മുടെ ഇതേ വിഷയം തന്നെയാണെന്നുള്ള നമ്മൾ ചർച്ച ചെയ്തത്. ഞാൻ അപ്പോൾ അതിലൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. ഈ ഇങ്ങനെ പിന്നെ വമ്പൻ സ്രാവുകളെ കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പോൾ തിരിച്ചു തള്ളുകയാണ് താങ്കളല്ല, ഇന്നലെ മറ്റേ അദ്ദേഹം പേരിയം വിട്ടു, കിരൺ ബാബു. കിരൺ ബാബു ആയിരുന്നു അദ്ദേഹം. അത് തിരിച്ചു തള്ളി, ഞാൻ പറഞ്ഞതിനെ തിരിച്ചു തള്ളി. താങ്കളുടെ തെളിവുണ്ടോ തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, വലിയവനും ചെറിയവനും എല്ലാം കുറ്റത്തിന്റെ മുമ്പിൽ ഒന്നാണ്. ഇന്ന് തന്നെ ഒളിച്ചോടി, ഒരിക്കലും ഒളിച്ചോട്ടം ഞാൻ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല. മടിയിൽ ഖനമുള്ളവൻ ഭയക്കണം, ഇല്ലെങ്കിൽ ഒരു ഒരു കമ്മിറ്റി അംഗം അവശേഷിച്ചാലും തന്റെ ഇടത്തോടെ അതിലിരിക്കണം. മടിയിൽ ഖനമില്ലാത്തവനാണെങ്കിൽ ഒരാൾ അവശേഷിച്ചാലും എന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ ഞാൻ അതിലിരിക്കണം ആ കമ്മിറ്റിയിൽ. പക്ഷേ ഇവരെല്ലാം സംശയത്തിന്റെ നിഴലിലാണ്. മടിയിൽ ഖനമുണ്ട്, അമ്പുകൊള്ളാത്തവരാരുമില്ല ഗുരുക്കളിൽ എന്ന് പറഞ്ഞ പോലെ ആയോ എല്ലാവരും? അതെ, കുറ്റാരോപിതരായോ? തീർച്ചയായും. ഞാൻ ഇന്നലെ അത് പറഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ അപ്പൊ കിരൺ ബാബു കേട്ടില്ലേ, അത് അങ്ങനെ ചിരിച്ചു തള്ളി എന്നാണോ പറഞ്ഞത്? സാധാരണ അങ്ങനെ ചെയ്യാത്തതാണ്. വമ്പൻ സ്രാവുകൾ ഇതിൽ വരും. കാരണം ഞങ്ങളൊക്കെ, എനിക്ക് 54 വയസ്സുണ്ട്. ഞാൻ വർഷങ്ങളായി സൂപ്പർ സ്റ്റാറുകളെ ഓരോ ഗോസിപ്പുകളായാലും അല്ലെങ്കിൽ വീക്കിലികളും സിനിമാ മാസികകളും ഒക്കെ ചർച്ച ചെയ്ത് ഈ വായിച്ചിട്ടുള്ളവർ, എനിക്ക് പല വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പല ആരോപണങ്ങളും മാധ്യമങ്ങളിൽ വന്നത് പലരെ കുറിച്ചും വന്നത് എനിക്കറിയാം. ഞാനിതൊന്നും മറന്നിട്ടില്ല. ഞാൻ സിനിമാ പ്രേമിയായിരുന്നു. ഇപ്പൊ പ്രായവും 10 മക്കളും ഒക്കെ ആയപ്പോഴത്തേക്കാണ് സിനിമ കാണക്കം കുറച്ചത്. അപ്പൊ എനിക്ക് ഇവരുടെയൊക്കെ ചരിത്രങ്ങള്, നിങ്ങളുടെ അടക്കം ഈ പിന്നെ മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിലായാലും മാസികകളിലായാലും ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? ഏതായാലും നമുക്ക് നോക്കാം ഇതെന്ത് സംഭവിക്കുമെന്ന് കേരളം. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ നമ്മുടെ ഈ സിനിമാ താരങ്ങളിൽ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പൃഥ്വിരാജിനെ പ്രസിഡന്റ് ആക്കിയതിനു ശേഷം ഭാവനയെ ജനറൽ സെക്രട്ടറി ആക്കണം. ഇതിന്റെ ഒരു പ്രായശ്ചിത്തം അങ്ങനെ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് സിനിമാ താരങ്ങളോട് പറയാനുള്ളത്. അഭിപ്രായം വളരെ 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 ശരിയാണ്. എനിക്ക് തോന്നുന്നത് ഇത് അമ്മ ഭാരവാഹികളോ അല്ലെങ്കിൽ മെമ്പർമാരോ കേൾക്കട്ടെ എന്നാണ്. ഇവരൊക്കെ വരട്ടെ അല്ലേ? അവരൊക്കെ വരണം. അതാണ് അവര് സമൂഹം അല്ലെങ്കിൽ അവർക്ക് ചരിത്രം അല്ലെങ്കിൽ ഈ സിനിമാ താരങ്ങൾക്ക് ഇനി മാപ്പ് കൊടുക്കില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശശിധരൻ എന്നൊരു പ്രേക്ഷകൻ വയലാറിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ശശിധരൻ, ഇത് മോഹൻലാൽ വളരെ വികാരാധീനനായാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള ഒരു പുതിയ നേതൃത്വം ഉണ്ടാകുമെന്ന് അദ്ദേഹം ശുഭപ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും എന്ന് അദ്ദേഹം പറയുന്നു. തിരുത്തിയോ ഈ അമ്മ? ഞാൻ വളരെ ബഹുമാനത്തോടും വളരെ സ്നേഹത്തോടും താങ്കളോട് ഒരു വ്യത്യസ്ത അഭിപ്രായം പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. പറയട്ടെ. 12 വാർത്താ ചാനലുകൾ നമ്മുടെ കേരളത്തിലുണ്ട്.
ഇത് നാറി മാറി നമ്മൾ കാണുന്നെങ്കിലും ഏറ്റവും കൂടുതൽ കാണുന്നത് നിങ്ങളുടെ ന്യൂസ് 18 ചാനലാണ്. സന്തോഷം. ഈ ചാനലിൽ ഒരു ചാനലെങ്കിലും ജനങ്ങളുടെ ഒരു വിഷയവും നിങ്ങൾ അണ്ടർലൈനിൽ പോലും ഇപ്പൊ എഴുതി കാണിക്കുന്നില്ല. ഒരാഴ്ച ഇത് തുടങ്ങിയിട്ട് കുറച്ചൊന്നുമല്ല, നിങ്ങൾ കാണിച്ചോ ഒരു വിരോധം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഓണാടുത്ത് ഞാൻ ഇനി 10-20 ദിവസം 15 ദിവസം കട്ടിച്ചേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഈ ലോകത്തെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക്. നിങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ അതിനൊരു ഒരു ഒരു പിന്നെ അഭിപ്രായ സർവേ നടത്തിക്കൂ. ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം ചോദിച്ചു. എന്റെ നാട്ടിൽ ഇപ്പൊ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് വെറുത്തു അങ്ങേറ്റം വെറുത്തു. കാരണം ജനമായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു സാധനമാണ് ഇതൊക്കെ. ഈ പ്രതിഷ്ഠകളൊക്കെ വീണുടഞ്ഞു ഇവര് പാടിയില്ലേ, അതുപോലെ അവസ്ഥ വന്നിട്ട് സൂര്യകിരീടം വീണുടഞ്ഞു മലയാളം മണ്ണിൽ. ഞാൻ ഇച്ചിരി ഭേദഗതിയോടെ പറയാം. അല്ല, പക്ഷേ ഈ ആളുകൾ ഇങ്ങനെ തങ്ങൾ ക്രൂരതയ്ക്ക് ഇരയായി വേട്ടയാടപ്പെട്ടു, അമ്മൂമ്മമാർ വരെ ആ ഈ ലൈംഗിക പീഡനത്തിനിരയായി എന്ന് പറയുമ്പോൾ, അമ്മക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ, അതൊരു വാർത്തയായി കൊടുക്കണ്ടേ? നമുക്കത് മറഞ്ഞിരുന്നാൽ പിന്നെ നിങ്ങൾ പറയും അത് ഞങ്ങൾ ഒളിച്ചു വെക്കുകയാണെന്ന് പറയും. ഒരു സംസ്ഥാന മന്ത്രിസഭയോ ഒരു കേന്ദ്ര മന്ത്രിസഭയോ വീണതിനേക്കാൾ ഭയങ്കരമാണ് നിങ്ങളുടെ ന്യൂസ് ചാനലുകളെല്ലാം. നിങ്ങളെങ്കിലും ഒരു വ്യത്യാസം കാണിക്കുക. ഞങ്ങൾ എല്ലാ വാർത്തയും കൊടുക്കുന്നുണ്ട്. വിഷയങ്ങൾ പറ ഇന്ന് നേരം എടുത്തിട്ട് ഒരു വിഷയം എന്താണ്, എന്താണ് ഇന്ന് ഞങ്ങൾ ഇന്ന് കൊടുക്കേണ്ടിയിരുന്നത് എന്താണെന്നാണ് താങ്കൾ പറയുന്നത്? ഞാൻ അതുകൂടി നിങ്ങൾ ഇത് കൊടുത്തോ ഈ പരിപാടി? അല്ലാതെ വേറെ ഒരു വാർത്ത കൊടുക്ക. ഏത് വാർത്തയാണ് മറച്ചു വെച്ചതെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഒന്നുമില്ല. ഇന്ന് സംപ്രേഷണം ചെയ്ത ഒരു വാർത്ത പറയാമോ മണിക്കൂർ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇന്ന് പ്രധാനപ്പെട്ട മറ്റ് ഏതെങ്കിലും ഒരു അല്ല ഞാൻ ചോദിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഏത് വാർത്തയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്? ശ്രീ ശശിധരൻ നായർ, ഞാൻ ചോദിക്കുന്നത് അല്ല, ഞാൻ പറയുന്നത് കൂടി കേൾക്കുന്നേ, നിങ്ങളുടെ വിമർശനം അല്ല ഞാൻ ചോദിക്കുന്നത്. ഇന്ന് ഏത് പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് എന്നാണ് ശ്രീ ശശിധരൻ വയലാർ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. എന്റെ മനു ഞാൻ പറയുന്ന ഒരു വാർത്തയും ഇല്ല. ഒരു വാർത്തയും ഇല്ലാത്തപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയെ? അത്രയേ ഞാനും പറഞ്ഞുള്ളൂ. വളരെ നന്ദി. അല്ല, വേറെ വാർത്തകൾ എല്ലാ വാർത്തകളും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വാർത്ത മറച്ചു വെച്ച് ഈ വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാം. അതാ ഞാൻ ചോദിക്കുന്നത് വേറെ പ്രധാനപ്പെട്ട വാർത്ത എന്ത്? അപ്പൊ അത് ശശിധരൻ, ശ്രീ ശശിധരൻ ദേഷ്യപ്പെടല്ലേ? ഞാൻ ചോദിക്കുന്നത് മറ്റെന്ത് വാർത്തയാണ് പ്രധാനപ്പെട്ടത് ഇന്ന് അവഗണിക്കപ്പെട്ടത്? സാധാരണ നമ്മളെങ്ങനെയാണ് ഓണാടുക്കുമ്പോൾ ഓണത്തോടനുബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ വരും, അതൊക്കെ വരും. ഓണത്തോടുള്ള ഒരുപാട് കുലുക്ക ഒരുപാട് വിഷയങ്ങൾ വരും. പക്ഷേ ഈ ഈ ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ വേട്ടയാടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ അവഗണിച്ചൊന്നും പോകാൻ പറ്റില്ല. അതിന് വിഷയം അത് അത് ആഴ്ചയായില്ലല്ലോ. ഇനിയും വരാനിരിക്കുന്നു. കഥകളെല്ലാം വരട്ടെ, അത് പുറത്തു വരട്ടെ, ആളുകൾ അറിയട്ടെ, നിയമ നടപടികൾ ഉണ്ടാകട്ടെ. ഇത് ഇത് വിട്ടുപോയാൽ നിങ്ങൾ നാളെ ഇത് എന്തു പറഞ്ഞാലും മാധ്യമങ്ങളെ വിമർശിക്കുക. ഇത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയുന്നറിയോ? രണ്ടു ദിവസം കൊടുത്തു, ഇപ്പൊ അവര് പോയി, കേസ് അന്വേഷണം അവസാനിച്ചെന്ന് പറയും. ഇത് ഒന്നില്ലെങ്കിൽ അത് പറയും, അല്ലെങ്കിൽ ഇത് പറയും. ഏതായാലും എനിക്കൊരു കാര്യമേ ഉള്ളൂ, ഇങ്ങനെയുള്ള കഥകളെല്ലാം പുറത്തു വരികയും ഇതിന് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുകയും ഒരു മേഖലയിൽ സ്ത്രീകൾ കൂട്ടത്തോടെ വേട്ടയാടപ്പെടുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതൊരു സുപ്രധാന വാർത്ത തന്നെയാണ് എന്ന് ഈ കേരളം എല്ലാ കാലത്തും. ഏതാ? വയനാട്ടിലുണ്ടായ വാർത്ത, വയനാട്ടിലുണ്ടായ വാർത്തയ്ക്ക് അതിന്റെ ആവശ്യത്തിന് അപ്പുറത്തേക്കുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മനുഷ്യത്വത്തിന് അങ്ങേയറ്റം വിലമതിച്ചതുകൊണ്ട് തന്നെ അത് ശിരൂരിലായിക്കോട്ടെ, വയനാട്ടിലായിക്കോട്ടെ, അത് അമ്പായത്തോട്ടിലായിക്കോട്ടെ, എവിടെയൊക്കെ മനുഷ്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ ഒരു ആൾക്കൂട്ടത്തെ നിങ്ങൾ ഇതുപോലെ ഉള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത് വലിയൊരു ആൾക്കൂട്ടത്തെ സ്ത്രീ വിഭാഗത്തിന് നേരെ നടന്ന ഒരു വലിയ കടന്നാക്രമണമാണ്. അതിനെ ചെറുത് ഓളക്കിറ്റ് കിട്ടാത്തതിൻ്റെ ആ ഒരു വിഷമത്തിലേക്ക് താഴ്ത്തി വെക്കാതെ ആ വാർത്തയും വരും, പേടിക്കേണ്ട. അതുകൊണ്ട് ഇതിൽ വിഷമിക്കുന്നവർക്ക് തൽക്കാലം ഒന്ന് വിഷമിക്കാം. ഇത്തരം വാർത്തകളും കൂടി പുറത്തു വരട്ടെ. അടുത്തൊരു പ്രേക്ഷകനിലേക്ക് കൂടി എനിക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് റഹിമ, ശ്രീമതി റഹിമ കോഴിക്കോട് നിന്ന് വിളിക്കുന്നു. അതെ സാറേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആണോ? ആ പറയൂ. ഇത്രയും പിന്നെ ഈ പാർട്ടിയും ഈ MLA മുകേഷിനായിട്ട് ഈ പാർട്ടിയും ആ സിനിമയായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവര് പാർട്ടിയിൽ തന്നെ നിക്കട്ടെ, അവര് MLA അല്ലേ, അവരത് അവിടെ തന്നെ നിക്കട്ടെ. ഈ പാർട്ടിയും ഈ സിനിമയായിട്ട് എന്ത് കൂട്ടിക്കൊഴിക്കാനുള്ളത്? അല്ല, അത് ഞങ്ങൾ പറയുന്നല്ലോ, അത് പ്രതിപക്ഷം പറയുന്നതാണ്. അദ്ദേഹം അത് ശരിയാണ് സാറേ. അതെനിക്ക് എനിക്ക് എങ്ങനെ ഈ TV എന്ത് പറയാൻ പല പറയാനുണ്ട്, പക്ഷെ എനിക്ക് ഇതിന്റെ നമ്പർ ഒന്നും അറിയാച്ചാണ് TV എങ്ങനെ വാർത്ത കൊടുക്കുന്നു. ജയസൂര്യ ഇവരെല്ലാരും നല്ലൊരു ആളായിരുന്നു,
പക്ഷെ ഇങ്ങനെ ഒരു സംഭവത്തിൽ ഏർപ്പെടും എന്നുള്ളത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സിനിമയിലൊക്കെ പല ഇതുങ്ങളുണ്ട്, സിനിമയിലൊക്കെ ചായം പൂശി വരുന്ന നല്ല താരസുന്ദരന്മാർ, നായക പരിവേഷമുള്ളവർ ആ വെളിച്ചമണയുമ്പോൾ എന്താണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ എന്ത് ചെയ്യാനാണ്, ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കുക എന്നത് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. എന്നാലും സാറ് മോഹൻലാൽ അതത്രയും പ്രസന്റായി അമ്മന്റെ ആളായിട്ട് രാജിവെച്ചു എന്ന് അറിയുമ്പോ വിഷമമുണ്ട്. മോഹൻലാലിന്റെ ആരാധകനാണോ ശ്രീമതി റഹിമ? അതെ, എനിക്ക് മോഹൻലാലിന് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ മമ്മൂട്ടി സാറിനെ ഇഷ്ടമാണ്. അപ്പൊ ജയസൂര്യന്റെ കോമഡി ഒക്കെ കാണുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. അതിലാണ് ഇവർ സിനിമയിൽ ഇങ്ങനെ കളിക്കുന്നല്ലാതെ ശരിക്കും ഇവര് നല്ലൊരു ഇതിലെങ്ങനെ വേർപെടുന്നു എനിക്ക് അറിയില്ലായിരുന്നു. എല്ലാവർക്കും ഒരു സങ്കടമുണ്ട്, ഭയങ്കര വിഷമമുണ്ട് കാര്യം ഇത്രയൊക്കെ കേൾക്കുമ്പോൾ. എല്ലാ എല്ലാ ആരാധകർക്കും ഈ വിഷമമുണ്ട്. അവരൊക്കെ വളരെ മനസ്സിൽ അങ്ങേയറ്റത്തിൽ കൊണ്ടു നടന്ന രാജാക്കന്മാർ ഇതാണല്ലോ പരിപാടി എന്ന് പറയുമ്പോ. കോമഡി ആണെങ്കിലും ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു ട്രാജഡി ആയി പോയോ എന്നാണ് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ആർക്കറിയാം. ഇവരിങ്ങനെ ഒന്നല്ല, നല്ലൊരു സാർമാരാണ്, ഇത്രയും നല്ല സിനിമയിലും എല്ലാത്തിലും നല്ലൊരു ആൾക്കാരാണ്. ഇവർക്ക് എന്ത് പറ്റിപ്പോയി ഏതായാലും സത്യം പുറത്തു വരട്ടെ, അതൊക്കെ അന്വേഷണത്തിൽ പുറത്തു വരുമാറു പറയുന്നതാണ് ശരിയെന്ന് നോക്കാം അല്ലേ. അജയ്കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അജയ്കുമാർ, ഇത് ഒരു താരവിസ്ഫോടനമാണ്, പലരും പലതും വിശ്വസിക്കുന്നില്ല. ശ്രീ അജയ്കുമാറിന് എന്ത് തോന്നുന്നു, ഇത് വലിയ കാര്യമാക്കി എടുക്കേണ്ടാത്ത ഒരു വിഷയമാണോ? അല്ല, ഇതിന് വേറിട്ടൊരു അഭിപ്രായമാണ് ഞാൻ പറയാം. ഈ താരവിസ്ഫോടനമല്ല, താരങ്ങൾ മുങ്ങുകയാണ് ചെയ്തത്. ഈ താരങ്ങളൊന്നും നമ്മൾ കൊടുത്ത പരിവേഷമാണ്. നിവർന്ന് നിന്ന് പൊതുസമൂഹത്തോട് തങ്ങളുടെ നിലപാടുകൾ വിശദീകരിച്ചിട്ട് വേണമായിരുന്നു അവർ രാജിവെക്കാൻ. അതവർ ചെയ്തില്ല. ഇത് ഈ തിരക്കഥാകൃത്തുക്കളും സംവിധായകനും ഒക്കെ ഒരുക്കുന്ന അമാനുഷ കഥാപാത്രങ്ങൾക്കപ്പുറം പൊതുമണ്ഡലത്തിൽ ഇവർ വെറും കടലാസ് പുലികളാണെന്ന് ഇവർ തെളിയിച്ചിരിക്കുകയാണ്. വെറും ഭീരുക്കളാണ്. ഈ ആയിരം പേരെ അടിക്കുന്നയാള് ഇപ്പൊ ഓടുകയാണ് ജീവനും കൊണ്ട് അല്ലേ. ഇദ്ദേഹത്തെ ഈ നമ്മുടെ മോഹൻലാൽ സാറിനെ ഒക്കെ എന്താണ് പറയുന്നത്, കേണൽ, ലെഫ്റ്റനന്റ് കേണൽ, ഒരു ജീവിതത്തിൽ ലെഫ്റ്റനന്റ് കേണലാന്ന് ഇദ്ദേഹം കാശ്മീരിൽ നോക്കിയാൽ തിരുവനന്തപുരത്ത് കൊണ്ടെതിരിക്കാൻ നോക്കത്തുള്ളൂ അവരുടെ അഗ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? ഇവരെയൊക്കെ നമ്മൾ പൊതുമണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തണം. ഇനി അവരുടെ ഇനി നമ്മളിതിന്റെ വിഷയത്തിലേക്ക് അവരുടെ സംഘടന അവർ തമ്മിലടിച്ച് ആകട്ടെ. നമുക്കെന്ത് വേണം? വൃത്തികേട് കാണിച്ചവനൊക്കെ വൃത്തികേട് കാണിച്ചവരൊക്കെ നിയമത്തിന്റെ മുമ്പിൽ പിടിക്കപ്പെട്ടാൽ അവർ ജയിലിൽ പോകും. അത്ര തന്നെ. നമ്മൾ ഇതിന് ഇനിയും കൂടുതൽ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ഏതായാലും ഇതിനകത്തിന്റെ ഒരുപാട് പുകഞ്ഞു നീറിയിട്ടുണ്ട്. കുറെ അധികം ആൾക്കാർ ഇതിനകത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ട്. കുറ്റത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ് ഇതിൽ കുറെ അധികം ആൾക്കാർ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കണ്ണൂരിൽ നിന്ന് ശ്രീ ദാസൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, ദീർഘകാലം സിനിമകളൊക്കെ കണ്ട് ശീലിച്ച ഒരാളായിരിക്കും താങ്കൾ, ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണോ ശ്രീ ദാസൻ ഒരു ദിവസം പുകഞ്ഞു പുറത്തു ചാടുമെന്ന്? അല്ല, ഇത് കാലങ്ങളായിട്ട് ഉള്ള കാര്യം തന്നെയാണ്. ഇപ്പോ കുറച്ചു മുമ്പ് ആ ഷോവിത്തെ ആ ചേട്ടൻ പറഞ്ഞ പോലെ കാര്യം മാധ്യമങ്ങൾ ഇത് കൈവിട്ടാ തീർന്നു, പിന്നെ ഈ പരിപാടി ഇല്ല. കാര്യം ഇത് ആവർത്തന വിശ്വസിയാണെങ്കിൽ തന്നെ മാധ്യമം കൈവിട്ടാൽ പിന്നെ ഈ പരിപാടിക്കൊന്നും ഒരു വിലയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മോഹൻലാലും മമ്മൂട്ടും കൂടി സംയുക്തമായിട്ട് ഒരു വാർത്താ സമയം നടത്തുമായിരുന്നു, എന്നിട്ട് കാര്യങ്ങൾ വിശദീകരിക്കണമായിരുന്നു. ഇവരിപ്പോ മണിയമ്പുറി രാജുവൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നേ ഇല്ലായിരുന്നു. ഇടവളവാകുമ്പോട്ടെ, ഒരു അവിവാഹിതൻ ആ പുള്ളി അങ്ങനെ ആവട്ടെ, ഗതാഗത കളിച്ചിട്ടാ വിവാഹിതർക്ക് എന്തും ചെയ്യാം എന്നൊരു നയമൊന്നും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. എന്താണോ ഞാൻ പറയുന്നത് നല്ല കാര്യം അല്ല, അങ്ങനെയല്ല. താല്പര്യമുള്ള ആളുകളുമായി ബന്ധത്തിൽ ഏർപ്പെടുക. പക്ഷെ എന്തായാലും ഞാൻ പറയുന്നത് മാധ്യമം കൈവിടാൻ പാടില്ല. മാധ്യമം കൈവിട്ട് കഴിഞ്ഞാല് പറയുന്നത് ഈ എന്നോട് തർക്കിച്ച ആൾക്ക് ഇതിന്റെ ഒരു വലിപ്പം മനസ്സിലാകാത്തതാണ്. സിനിമയിൽ ഇത് തുടർന്ന് ഇത് മറ്റു മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഇത് ഒരിടത്ത് തടയാൻ തുടങ്ങുമ്പോൾ മറ്റിടങ്ങളിലും ഇത് അവസാനിക്കും. അല്ലെങ്കിൽ ഇത് ഇവിടെ സാധ്യമാണെന്ന് മനസ്സിലാക്കുന്നവർ ഇത് മറ്റിടങ്ങളിൽ പരീക്ഷിക്കാൻ നോക്കും, അവിടെയും വിജയിക്കും. ഒടുവിൽ ഇത് ഒരു ഒരു അനാർക്കിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ അത് നമ്മളുടെ ഒക്കെ വരാനിരിക്കുന്ന തലമുറയെ ബാധിക്കുന്ന ഒരു വലിയ സംഭവമാണ്. തുടക്കം അവിടെ നിന്ന് ആയിരുന്നേ ഉള്ളൂ, എല്ലാ മേഖലയിലും അത് വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ ദാസൻ അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും. ശ്രീ മധു കോഴിക്കോട് നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ മധുവിന് എന്ത് തോന്നുന്നു, ഈ പ്രശ്നം ഈ രാജി കൊണ്ട് തീർന്നു എന്ന് കരുതാനാകുമോ? സാറേ, ഈ രാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കേരളത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവര് കേരള സമൂഹത്തിന്റെ ഒന്നുമല്ല, ഇവര് സിനിമയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാർ മാത്രമാണ്.
അല്ല, പക്ഷേ ഈ സ്ത്രീകൾക്ക് ഇനി ഒരു സുരക്ഷിതത്വം ഉറപ്പാ, അതാണല്ലോ ഇവിടുത്തെ ചർച്ച. ഇവിടെ മാത്രം പോരാ, സ്ത്രീകൾ മുന്നോട്ട് വരാൻ ഇവിടെ മാത്രം പോരാ. ഓർക്കുന്നില്ല സാറേ, ഫ്ലൈറ്റിന്റെ അകത്തുനിന്ന് സീറ്റിന്റെ അടി കൂടി കൈയിട്ട് മന്ത്രി നമ്മളെ കൂടെ ഉണ്ട്. ഐസ്ക്രീം കഴിക്കാൻ പോയ മന്ത്രി നമ്മളെ കൂടെ ഉണ്ട്. എല്ലാ പാർട്ടിയിലും ഉണ്ട് കേട്ടോ, ഈ പാർട്ടി. ഞാൻ പറഞ്ഞു വേറൊരു കാര്യം കൂടി പറയട്ടെ, ഞാൻ ഈ ഭരണം, ഞാൻ ഇപ്പോഴത്തെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ആളും ഞാൻ അവരുടെ ഇടതുപക്ഷ ചിന്താധികാരനാ. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സാറെ ശ്രദ്ധിക്കണം, എത്ര കാലമായി വന്നിട്ട്, ഇത്രയും കാലം പിടിച്ചു വെച്ച്, ഇതിന്റെ അകത്ത് ഒരു രാഷ്ട്രീയല്ല, ഒരു സമൂഹം, അതായത് ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനി ഇല്ല, അങ്ങനെ ആർക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമില്ല. സമൂഹത്തിന്റെ നല്ലൊരു കാര്യമായിരുന്നു ഇത്. ഹേമ കമ്മീഷൻ വന്ന ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യേണ്ട കേസല്ലേ? പിടിച്ചു വെച്ചാൽ കൊണ്ട് എന്താണ് സാർ ഒന്ന് പറഞ്ഞു, പിടിച്ചു വെച്ചാൽ കൊണ്ട്? അല്ല, അത് മന്ത്രി അന്ന് പറഞ്ഞത് അത് പിടിച്ചു വെച്ചതല്ല, അതിൽ നടപടിയെടുക്കാനായി തുനിഞ്ഞ ഘട്ടത്തിൽ ആ ഘട്ടം കോവിഡിന്റെ സമയമായിപ്പോയി, അപ്പൊ കുറച്ച് സാവകാശം വേണ്ടി വന്നു, പിന്നെ കേസ് വന്നു എന്നൊക്കെയാണ്. ഏതായാലും അയ്യോ സാറേ, എനിക്കറിയാം കോവിഡ് പബ്ലിഷ് ചെയ്യുന്ന കോവിഡ് ആയിട്ട് കോവിഡ് നമുക്ക് പകരുന്ന തടയായിരുന്നു അത്. അന്നത് പബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ കോവിഡ് വ്യാപനം കൂടിയായിരുന്നു. അല്ലല്ല, അതുകൊണ്ട് നടപടി എടുക്കാത്തതിന്റെ കാര്യം കേട്ടോ, പബ്ലിഷ് ചെയ്യാമായിരുന്നു. നടപടി വരില്ല, നമുക്കറിയാം എവിടത്തോളം എവിടത്തോളം പോകുന്നുള്ളത് നമുക്കറിയാം. നടപടി ഇത് പബ്ലിഷ് ചെയ്തതിന് നമ്മുടെ ജനങ്ങളെ കാര്യം ഓർത്ത് നോക്കൂ. അത് പബ്ലിഷ് ചെയ്യാമായിരുന്നു, പിന്നെ ചെയ്യാമായിരുന്നു. അതുപോലെ ഈ അമ്മ എന്ന് പറയുന്നത് നമ്മൾ കേരള സമൂഹത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ 60 പൈസ കൊടുത്ത് സിനിമ കണ്ട തുടങ്ങിയ ആളാ. അന്നത്തെ ലോക്കൽ അല്ലെങ്കിൽ അന്നത്തെ ജില്ലന്മാരൊക്കെ ഇന്നത്തെ നായകന്മാരാ. ഞാൻ സപ്പോർട്ട് ചെയ്യും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരുണ്ട് പിള്ളേര്. അപ്പൊ ഇവരൊക്കെ നമുക്കറിയാലോ, മുകേഷ് തന്നെ ചെയ്ത് ഓർക്കുന്നില്ല, ഒരാള് ലേറ്റ് ആയിട്ട് ഫോൺ ചെയ്തിട്ട് അയാളെ കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലേ ഈ സോഷ്യൽ മീഡിയ കൂടി, ഇല്ലേ? അങ്ങനെയൊക്കെ പറയാൻ പാടോ? ആ മുകേഷ് അന്ന് അങ്ങനെ അയാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂടെ നിൽക്കുന്ന നടിമാരോട് എന്തായിരിക്കും പറയുന്നുണ്ടാവുക, ചെയ്യുന്നുണ്ടാവുക? ഏതായാലും ഇതിന്റെയൊക്കെ ഒരു സത്യാവസ്ഥ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ്. ഒറ്റ കാര്യം പറയാണ്, ഈ മുകേഷ് തന്നെ നേരത്തെ അറിയില്ല എന്നാ പറഞ്ഞു. ഇപ്പൊ 1 ലക്ഷം രൂപ അവർ എന്തോ കടം ചോദിച്ചു എന്നോ, അല്ലെന്താണ് എന്തോ ഞങ്ങളെ നാടൻ ഭാഷയിൽ പറയും, അങ്ങനെ വായ്പ ചോദിച്ചു എന്നോ, അങ്ങനെ എന്തോ പറയുന്നു. ഇപ്പൊ നോക്കണേ, 1 ലക്ഷം രൂപ കടം ചോദിക്കണെങ്കിൽ എങ്ങനത്തെ ഡീലിംഗ് ആയിരിക്കും ഇവര് തമ്മിൽ രണ്ടാളും? ഏതായാലും എല്ലാം പുറത്തു വരട്ടെ. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടി എന്നോടൊപ്പം ചേരുന്നത് കൊണ്ടാണ്. നജ്മ, വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ. ശ്രീമതി നജ്വയ്ക്ക് എന്ത് തോന്നുന്നു? ഇന്ന് ഇപ്പൊ ലാലേട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതില് ഒരു കുഴപ്പമില്ല, നല്ല തീരുമാനമാണ്. ധാർമ്മികമായ ഒരു രാജിയാണെന്ന് തോന്നുന്നു. ധാർമ്മികമാണോ ബുദ്ധിപരമാണോ? ധാർമ്മികമാണ്, ബുദ്ധിപരമായ തീരുമാനമാണ്. എന്ന് വെച്ചാല് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ കാര്യങ്ങളില് ഒരു തീരുമാനം എടുക്കാണ്ട് നിന്നതിൽ ഇന്നിങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ല തീരുമാനം, ഉചിതമായ തീരുമാനം. ശ്രീമതി നജ്വ ഈ മോഹൻലാലിന്റെ ഒരു ആരാധകയാണോ? അല്ല, എനിക്ക് സിനിമകൾ ഇഷ്ടമാണ്, അങ്ങനെ ആരാധിക്കുകയൊന്നുമല്ല. നല്ല സിനിമകൾ ഏത് വന്നാലും കുറച്ചു കാലത്തേക്ക് നമുക്ക് അവരോട് ഒരു ഇഷ്ടം തോന്നല്ല, അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഹേമ കമ്മീഷനില് ഇത്രയും കാലവും വരാതിരുന്നതിന് ഒരുപാട് പേര് അതിന് പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓരോന്നിനും ഓരോ സമയം ഉണ്ടല്ലോ. 2019 നടന്ന കേസാണെങ്കിലും 2018 നടന്ന കേസാണെങ്കിലും എപ്പോഴാണെങ്കിലും അതിനൊക്കെ ഓരോ സമയമുണ്ട്. ഇപ്പൊ ഒരുപാട് പേര് സ്ത്രീകളെ വിമർശിക്കുന്നുണ്ട്, എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞില്ല എന്ന്. ഓരോന്നിനും ഓരോ സമയങ്ങളുണ്ട്. ആ സമയത്ത് അത് കറക്റ്റ് ആയിട്ട് മാധ്യമങ്ങളായാലും ബാക്കി അതിന്റെ മേഖലയിലുള്ള ഏത് പിന്നെ ആൾക്കാരാണെങ്കിലും അത് പഠിച്ച് അതിനൊരു നിയമം പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ വേണം. ഇത്രയും കാലവും പിന്നെ ഈ ഹേമ കമ്മീഷൻ താരസംഘടന ആയതുകൊണ്ട് നമ്മള് ഒന്നും അറിഞ്ഞില്ല, താരങ്ങളെ നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. അതാണ് ഞെട്ടലോടെ അത് കേട്ടത്. ഏതായാലും നമ്മളങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. യെസ്, വളരെ വ്യക്തമാണ് ശ്രീമതി നജ്മയുടെ പ്രതികരണം. ബാബുരാജ് വിളിക്കുന്നത് രാജാക്കാട് നിന്നാണ്, ഇടുക്കി അല്ലേ? രാജാക്കാടെന്ന് ഇടുക്കിയിലെ രാജാക്കാടാണ്. ശ്രീ ബാബുരാജിന് എന്ത് തോന്നുന്നു, ഈ സംഭവങ്ങൾ ഞെട്ടിക്കുന്നതാണോ? ഞെട്ടിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ ഇവര് ഈ രാജിയൊക്കെ വെച്ചേക്കുന്നത് ഒരു ഗൂഢാലോചനയാ, അല്ലാതെ ഇവര് പെട്ടെന്ന് അങ്ങനെയൊന്നും ഈ കമ്മിറ്റി പിരിച്ചുകൊണ്ട കാര്യമൊന്നും ഇല്ല. എല്ലാവരുടെയും പേര് വരുന്ന നല്ലപോലെ അതുകൊണ്ട് രാജിവെച്ചു. പിന്നെ ഈ ചാനലിൽ കൂടി ഞങ്ങൾ ഈ ചാനലൊക്കെ എന്നും കാണുന്നവരാ, ഇതിനെ കൂടി പുറത്ത് ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന ഇതെല്ലാം പുറത്ത് വരുന്നത് നല്ല കാര്യമാണ്. പലരും പലരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് സംപ്രേഷണം ചെയ്യത്തില്ലെന്ന് ഓർക്കല്ലേ, ചെയ്യണം.
ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായി കാണുന്നവർക്ക്. പിന്നെ ഇതിനകത്ത് എല്ലാവരും ഈ കോടികൾ ഇങ്ങനെ മേടിച്ച് മേടിച്ച് വെച്ചിരുന്നിട്ട് എന്ത് കാണിക്കാവുന്നുള്ള സ്ഥിതി വരാൻ പാടില്ല. അതെ, ഈ ശ്രീ ഇതിലെന്താന്നറിയാമോ ശ്രീ ബാബുരാജ്, ഇത് ഈ വിമർശിക്കുന്നവർ വിമർശിച്ചുകൊണ്ടായിരിക്കും, ഇത് കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും പറയുക എന്നറിയാമോ? സിനിമാക്കാരുടെ കയ്യിൽ നിന്ന് പണം പറ്റി ചാനലുകൾ ഇത് മുക്കി വെച്ചെന്ന് പറയും. ഇത് കൊടുത്താൽ പറയും ഇവിടെ അരിയില്ലാത്ത ഒരു സാഹചര്യമുണ്ട്, ഇത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ലെന്ന്. അപ്പോൾ എല്ലാ വാർത്തകളും അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു തൊഴിലിടത്തെ മുഴുവൻ സ്ത്രീകളും അല്ലെങ്കിൽ ബലിഭൂരിപക്ഷം സ്ത്രീകളും ഇങ്ങനെ ഒരു പരാതിയുമായി രംഗത്ത് വരുമ്പോൾ ഈ കള്ള നാണയങ്ങളെ ആരെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം അത് മാധ്യമങ്ങളുടെ മാത്രമല്ല ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളുടേതുമാണ്. ശിവദാസൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം മുഹമ്മയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ശിവദാസൻ, എന്ത് തോന്നുന്നു, ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് മനസ്സിലാകുന്നു അതോ ഇത് കൂടുതൽ കലുഷിതമാകുമോ? കുറേ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. ഈ പിന്നെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുടെ പേരിൽ സർക്കാർ നിയമ നടപടി സ്വീകരിക്കും, അതിനൊന്നും ഒരു തർക്കവും ഇല്ല. കാരണം രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഒരു ഭാഗമായിരുന്നു, പിന്നെ ഫിലിം ചേമ്പറിന്റെ ചെയർമാനായിരുന്നു. ആ പിന്നെ രഞ്ജിത്തിനെതിരെ ഇന്ന് കേസെടുത്തിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം സാറ് ശ്രദ്ധിച്ചോളണം, ലെഫ്റ്റനന്റ് കേണർ എന്ന് പറയുന്ന ഒരു പദവി കൊടുത്ത മോഹൻലാലി നട്ടല്ലില്ലാത്ത ഒരു മനുഷ്യനാണ് സർ. കാരണം അമ്മയുടെ പ്രസിഡന്റാണ് ഇദ്ദേഹം. ഈ സംഭവം അറിയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പിന്നെ അമ്മയുടെ സെക്രട്ടറിയായ പിന്നെ സിദ്ദിഖിനെയും ബാബുരാജിനെയും അന്വേഷണ അവര് ഈ അമ്മയിൽ നിന്ന് പുറത്താക്കണം. അത് ചെയ്തോ? അവര് രാജിവെച്ചു, പക്ഷെ അമ്മയിൽ നിന്ന് പുറത്താക്കണ്ടേ സാർ? സിദ്ദിഖ് രാജിവെച്ചപ്പോഴാണല്ലോ സെക്രട്ടറി രാജിവെച്ചപ്പോ ജോയിന്റ് സെക്രട്ടറി സ്ഥാനമേറ്റു. ജോയിന്റ് സെക്രട്ടറിയുടെ കഥയാണ് അപ്പം പുറത്തു വന്നത്. പിന്നെ ഇതിപ്പോ ആരെങ്കിലും ഇവര് അമ്മയിൽ നിന്നും പുറത്താക്കണ്ട ഇവരെ. ഇവരിപ്പം തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങൾ ഇവര് രാജിവെച്ചു, പക്ഷെ അമ്മയിൽ നിന്നും പുറത്താക്കണ്ട, സംഘടനയിൽ നിന്നും പുറത്താക്കണ്ടേ? അതും ശരിയാണ്. ഇനി ഒരു പീഡന കേസിൽ പ്രതിയാപ്പ ഈ ഇപ്പം പീഡനം ആരോപിക്കുന്ന പെണ്ണുങ്ങളെല്ലാം അന്ന് ദിലീപിന് സൈഡ് ചെയ്തവരാണ്. ആ പാവം പെൺകുട്ടി അന്ന് പീഡിപ്പിച്ച പാവം പെൺകുട്ടിയുടെ കണ്ണുനീർ ഇവർ കണ്ടില്ല. അതിന് ഇവർക്ക് കിട്ടിയ കൂലിയായി. ആ പെണ്ണിനെ ഇവര് കണ്ടില്ല, ദിലീപിന്റെ സൈഡ് ചെയ്തവരാണ്. അത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സിനിമ നടൻ, എത്ര പറഞ്ഞാലും പൃഥ്വിരാജിന്റെ ഒരു മനസ്സും ഒരു തൻ്റെയും വാർജും ഒരു നടന്മാർക്കും ഇല്ല, മോഹൻലാലും ഇല്ല, മമ്മൂട്ടിക്കും ഇല്ല, ആർക്കും ഇല്ല. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സിനിമ നടനെ നമ്മൾ പൂട്ട് പൂജിക്കണം. കാരണം ദിലീപിന്റെ കേസ് വന്നപ്പോഴും പൃഥ്വിരാജ് പറഞ്ഞത് നടപടി എടുക്കണമെന്ന് പറഞ്ഞ തൻ്റെ ഇടമുള്ള ഒരു മനുഷ്യനാണ്. യെസ്, അതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് പൊതുവേദി ഒരു ചെറിയ ഇടവേളയ്ക്ക് അടക്കം, പക്ഷെ പെട്ടെന്ന് മടങ്ങിയെത്തും. ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുന്നു. ഷിജു എന്നൊരു പ്രേക്ഷകനാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ഷിജു, ഇത് ഏഴു പേർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ഒരു നടി പരാതി നൽകിയിട്ടുണ്ട്. മുകേഷ് അടക്കമുള്ള ആളുകൾ അങ്ങനെയുണ്ട്. അങ്ങനെ ആ പരാതികളിലേക്ക് അന്വേഷണം കടക്കുകയാണ്. കൂടുതൽ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ രംഗത്ത് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഷിജു? സാറേ, ഇതില് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുകേഷിനെ പറ്റി ഒത്തിരി ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. ഈ മുകേഷിനെ പറ്റി ഒത്തിരി ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാ. ഈ മുകേഷിനെയൊക്കെ ഈ സർക്കാർ സംരക്ഷിക്കുന്നോണ്ടല്ലയോ ഇതിങ്ങനെ വരുന്നത്? അല്ല, ആരോപണങ്ങൾ ആർക്കെതിരെയും പറയാലോ? അപ്പൊ ഒരു കുറ്റം കോടതി തെളിയിട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോ സാവകാശം കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലേ? അല്ല, ഈ മുകേഷിനെയൊക്കെ എന്നെടുത്ത് പുറത്ത് കളയേണ്ട കാര്യമാ. ഈ എം എൽ എ സ്ഥാനത്ത് നിന്നൊക്കെ ഇവനെയൊക്കെ എടുത്ത് എന്നെടുത്ത് കളയേണ്ട സംഭവമാണ്. ഞാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ, പക്ഷെ ഇതൊക്കെ എന്നെടുത്ത് ഇവനെ കളയേണ്ട സംഭവം കഴിഞ്ഞു. നമ്മുടെ പണ്ടുകാലത്തെ രാഷ്ട്രീയക്കാർ ഉയർത്തിപ്പിടിച്ച ആ ധാർമ്മികതയും മൂല്യബോധവും പുതിയ ലോകത്തിനുണ്ടോ എന്ന സംശയം പല കോണുകളിൽ നിന്നും വരിക. ഏതായാലും വളരെ നന്ദി ഷിജു അവിടെ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. കോട്ടയത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മനു, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയണം, കാരണം സമയം അവസാനിക്കാറായി. താങ്കൾ എന്ത് കരുതുന്നു, ഈ സംഭവങ്ങളിലൊക്കെ കൃത്യമായ നിയമ നടപടികളും തുടർ നടപടികളും ഉണ്ടാകുമോ? കൃത്യമായിട്ടുള്ള കാര്യം നമുക്ക് പറയാനാണെങ്കിൽ, ഇതിപ്പോ പിരിച്ചു വിടേണ്ട ഒരു ആവശ്യം നമുക്ക് ഈ അമ്മ കമ്മിറ്റിക്കില്ലായിരുന്നു. പിന്നെ മോഹൻലാല്, മമ്മൂട്ടി ഇവരെല്ലാവരും ഒരു രണ്ടു ദിവസം മുമ്പേ ഇതിന്റെ അകത്തുനിന്ന് ഇൻവോൾവ് ആവുമായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ല. അല്ല, ഇത് പിരിച്ചുവിടാതെ ഇപ്പൊ രക്ഷയില്ല, വേറെ ഇത് ആര് വേണ്ടേ, ആള് വേണ്ടേ? അത് വേണം, പക്ഷെ അതിന്റെ അകത്ത് നമുക്കിപ്പോ അതിനകത്ത് ഭാരവാഹികളായിട്ട് സെപ്പറേറ്റ് താൽക്കാലികമായിട്ട് ആൾക്കാരെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട്
അവരത് പിരിച്ചുവിടാതെ ഒന്ന് കൺട്രോൾ ചെയ്യുക. കാര്യം ഇപ്പൊ ആ മറ്റേ മാത്യു വരെ പറഞ്ഞ് നമുക്ക് മരുന്ന് കൊടുക്കുന്നതും സഹായിക്കുന്നതും എല്ലാ ആൾക്കാരും ഉണ്ടെന്ന് പറഞ്ഞു. ആ സഹായം ഒന്നും കിട്ടാതെ വരുമ്പോഴത്തേക്ക് അവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അല്ല, അതിനാണ് ഒരു അഡ്വോക്കേറ്റ് കമ്മിറ്റി രൂപീകരിച്ച് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു നല്ല നീക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ പെൻഷനും അതുപോലെയുള്ള ഇൻഷുറൻസും അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് വേറെ കാര്യങ്ങളുണ്ട്. ഈ മുകേഷ് ആയാലും സിദ്ദിഖ് ആയാലും പിന്നെ നമ്മുടെ ഈ ജയസൂര്യ എന്ന് പറയുന്ന ആളൊക്കെ ഇതിന്റെ അകത്ത് ഇത്രയും ഇതായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ അകത്ത് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഒരാഴ്ച അല്ല രണ്ടാഴ്ച മൂന്നാഴ്ചക്ക് മുമ്പ് ഇതൊക്കെ പുറത്ത് പറയേണ്ടതായിരുന്നു. ഇത് ഈ പെണ്ണുങ്ങളായാലും ഇപ്പൊ പറയുന്നില്ല, ആണുങ്ങള് പറയാൻ തന്നെ അവർക്കൊരു കമ്മിറ്റി. ഇപ്പൊ വനിതാ പണ്ടൊക്കെ ഇത് പലരും പരാതി പറഞ്ഞു, വേണ്ട രീതിയിൽ ശ്രദ്ധ കിട്ടിയില്ല. ഇപ്പൊ ഇത് മാധ്യമ ശ്രദ്ധയും കാര്യങ്ങളും ഒക്കെ കിട്ടിയപ്പോൾ അവർ അവരുടെ പരാതികൾ പലതും ആവർത്തിക്കുന്നതായിട്ടോ, ഇതൊക്കെ നേരത്തെ പലരും പറഞ്ഞു മാധ്യമങ്ങളിലൊക്കെ വന്നതുമാണ്. ഏതായാലും സമയം അതിക്രമിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഈ അമ്മയുടെ കൂട്ടരാജി അത് WCCയുടെ വിജയമാണോ എന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ ചോദ്യമായി ഉന്നയിച്ചു. അത് WCCയുടെ ഒരു വിജയമാണെന്നാണ് 80% ആളുകളും പറയുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല എന്ന് 20% ആളുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരായി ഇരിക്കേണ്ടതുണ്ട്, അത് ഈ നാടിൻ്റെ ആവശ്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരം ഒരു ദിനം ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയാണ് പൊതുവേദിക്കുള്ളത്. ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു, നാളെ വീണ്ടും കാണാം. നന്ദി.